നമസ്കാരം. പത്താം ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയേഷ്, മാടശ്ശേരി മഞ്ചേരി തുറക്കൽ HMS HSS സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ വേഗം അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ അധ്യായമായ ഗ്യാസ് ലോസ് ആൻഡ് എമോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇതതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ്. അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാതകങ്ങളുമായി ബന്ധപ്പെട്ട, ഗ്യാസ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു വാതകത്തെ സംബന്ധിച്ച് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാതകത്തിൻ്റെ താപനില ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. ഇതുപോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾക്കിവിടെ കാണാം. ഒരു ഗ്യാസിൻ്റെ വോളിയം, ഒരു ഗ്യാസിൻ്റെ പ്രഷർ, ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വാതകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് പ്രോപ്പർട്ടീസാണ് ഏതൊക്കെ, സവിശേഷതകളാണ് ഏതൊക്കെ. ഒന്ന് ഗ്യാസിൻ്റെ വോളിയം, ഒന്ന് ഗ്യാസിൻ്റെ പ്രഷർ, ഒന്ന് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ. ഈ വാതകങ്ങളുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പ്രത്യേകതകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഈ വാതകവുമായി ബന്ധപ്പെട്ട, ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഓക്കെ, ഗ്യാസ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 laws. ഓക്കെ, ഈ നിയമങ്ങൾ, ഈ 3 laws എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല സമയത്തും നമ്മൾ ഉപയോഗിക്കാറുള്ള പ്രധാനപ്പെട്ട ഈ മൂന്ന് നിയമങ്ങളാണ്. ഓക്കെ, ഇതിപ്പോൾ 10-ാം ക്ലാസ്, +1 +2 ഡിഗ്രി ലെവലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൂന്ന് ഗ്യാസ് ലോസ് ഉണ്ടായാലും ഒന്നാമത്തെ ലോ ആണ് എന്ത്, ബോയിൽസ് ലോ, രണ്ടാമത്തെ ലോ ചാൾസ് ലോ, അതുപോലെ തന്നെ മൂന്നാമത്തെ ലോ അവോഗാഡ്രോസ് ലോ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, വാതകങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഏതൊക്കെ, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ള വാതക നിയമത്തിൻ്റെ പേരാണ് ബോയിൽ നിയമം, ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണ് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു വാതകത്തിൻ്റെ വോളിയം, ഒരു ഗ്യാസിൻ്റെ വോളിയം, ആ ഗ്യാസിൻ്റെ പ്രഷറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണെന്ത്, ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമമാണെന്ത്, ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണെന്ത്, ബോയിൽ നിയമം. ഒരു ഗ്യാസിൻ്റെ വോളിയവും പ്രഷറും തമ്മിലുള്ള എന്താണ് കണക്ഷൻ കാണിക്കുന്ന നിയമമാണെന്ത്, ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബോയിൽ നിയമം എന്താണെന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഒരു ചിത്രം, ഇതൊരു 5 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രമാണ്. ഈ പാത്രത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ലിറ്ററാണ്. ഓക്കെ, ഈ 5 ലിറ്ററിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഒരുപാട് ഓക്സിജൻ തന്മാത്രകൾ കാണപ്പെടുന്നുണ്ട്. ഒരുപാട് ഓക്സിജൻ തന്മാത്രകൾ കാണപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓക്സിജൻ്റെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാത്രത്തിൻ്റെ വ്യാപ്തം ശ്രദ്ധിക്കുക, 5 ലിറ്ററാണ്. ഓക്കെ, ഈ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര, ഇപ്പോൾ 5 ലിറ്ററാണ്. കാരണം ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 5 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിലുള്ള ഈ ഒരു ഓക്സിജൻ വാതകത്തെ എന്ത് ചെയ്യാണ്, ഞാനൊരു 2 ലിറ്റർ വലിപ്പമുള്ള, 2 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം, 2 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂൾസിൻ്റെ, ഈ തന്മാത്രകളുടെ ഒരു എന്താണ് ഒരു ക്രമീകരണം എങ്ങനെയായിരിക്കും ഈ ഒരു പാത്രത്തിൽ, നമുക്ക് നോക്കാം. ഓക്കെ, തന്മാത്രകൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, അടുത്തടുത്തേക്ക് സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതായത് 5 ലിറ്ററിൻ്റെ പാത്രത്തിലെ തന്മാത്രകൾ കുറച്ച് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അത് വലിയൊരു പാത്രമാണ്, തന്മാത്രകൾ ചലിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലേ. ഈ 5 ലിറ്റർ വലിപ്പമുള്ള ഈ ഓക്സിജൻ വാതകത്തെ ഞാൻ 2 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക്, ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്മാത്രകളുടെ ചലനം, തന്മാത്രകളുടെ ഒരു ചലനത്തിന് എന്ത് സംഭവിക്കുന്നു, തന്മാത്രകൾ കുറച്ചുകൂടി അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, നമുക്കറിയാം ഒരു പാത്രത്തിൽ ഒരുപാട് വാതക തന്മാത്രകൾ ഉണ്ടാകും. ആ വാതക തന്മാത്രകൾ ഈ പാത്രത്തിൻ്റെ വശങ്ങളിലേക്കും സൈഡിലേക്കും കൊടുക്കുന്ന ആ ഒരു ബലത്തിനെ, ഫോഴ്സിനെ പറയുന്ന പേരാണിത് മർദ്ദം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാത്രത്തിൽ, ഈ രണ്ട് പാത്രം നോക്കുക, 5 ലിറ്ററിൻ്റെ പാത്രം നോക്കുക, 2 ലിറ്ററിൻ്റെ പാത്രം നോക്കുക, ഇതിൽ മർദ്ദം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഏത് പാത്രത്തിലായിരിക്കും,
ഏതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് പറയാം. ഏതാണ് ഈ 2 ലിറ്റർ വലുപ്പമുള്ള പാത്രത്തിലാണ് ഇവിടെ മർദ്ദം കൂടുതലായിരിക്കും. കാരണം എന്താ, തന്മാത്രകൾ കുറച്ചുകൂടി അടുത്തടുത്ത് സ്ഥിതി ചെയ്യാണ്, കുറച്ചുകൂടി അടുത്തടുത്ത് എന്താണ് സ്പേസ് ഇല്ലാത്ത രീതിയിൽ തിങ്ങിഞ്ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ തന്മാത്രകൾ, ഈ വാതക തന്മാത്രകൾ ഈ പാത്രത്തിൻ്റെ വശങ്ങളിലേക്കും മറ്റും എല്ലാ വശങ്ങളിലേക്കും കൊടുക്കുന്ന ബലത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതായത് മർദ്ദം കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണെന്ത് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് 5 ലിറ്റർ വലുപ്പമുള്ള പാത്രമാണ്, വ്യാപ്തം 5 ലിറ്ററാണ്, വോളിയം 5 ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മർദ്ദം കുറവാണ്, വാതക തന്മാത്രകൾ ഇഷ്ടംപോലെ ചലിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ മർദ്ദം കുറവാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഈ 5 ലിറ്റർ വലുപ്പമുള്ള ഈ ഓക്സിജൻ വാതകത്തെ 2 ലിറ്റർ വലുപ്പമുള്ള ഈ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് കൂടി? ശ്രദ്ധിക്കുക, അവിടെ മർദ്ദം കൂടിയില്ലേ, മോളിക്യൂൾസ് കുറച്ചുകൂടി അടുത്തടുത്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കില്ലേ, തിങ്ങി ഞെരുങ്ങി നിൽക്കില്ലേ, അപ്പോൾ ഇവിടെ എന്ത് കൂടി? മർദ്ദം കൂടി അല്ലേ. ശ്രദ്ധിക്കുക, ഇവിടെ വ്യാപ്തം കൂടുതലാണ്, അപ്പോൾ ഇവിടെ മർദ്ദം കുറവാണ് അല്ലേ. ഈ വ്യാപ്തം നമ്മൾ കുറച്ചു, 5 ലിറ്ററിനെ 2 ലിറ്ററാക്കി കുറച്ചു, 5 ലിറ്ററിനെ 2 ലിറ്ററാക്കി കുറച്ചപ്പോൾ എന്ത് ചെയ്തു? വ്യാപ്തം കുറഞ്ഞോ വോളിയം കുറഞ്ഞോ? വോളിയം ഡിക്രീസ് ചെയ്തു അല്ലേ, വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞപ്പോൾ മർദ്ദത്തിന് എന്ത് മാറ്റമുണ്ടായി? മർദ്ദം നന്നാക്കി കൂടിക്കഴിഞ്ഞു, മർദ്ദം കൂടി അല്ലേ. ഇതാണെന്ത് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുക, അല്ലെങ്കിൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുക. ഈ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമുണ്ട് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നിർവചനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു ഏതൊരു നിശ്ചിത വാതകത്തിൻ്റെ വ്യാപ്തം, അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയിൽ വ്യത്യാസം വരുത്തുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ 5 ലിറ്റർ ഉൾപ്പെടെ ഈ പാത്രത്തിൽ നിന്ന് ഓക്സിജനെ 2 ലിറ്ററിലേക്ക് മാറ്റിയാണ്, അപ്പോൾ താപനിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസം വരുത്തുന്നില്ല. ഓക്കെ, ടെമ്പറേച്ചറിൽ യാതൊരു വിധ വ്യത്യാസം വരുത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ബോയിൽ നിയമം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ എന്താ, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുക, അല്ലെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ വ്യാപ്തം കുറച്ചു, 5 ലിറ്ററാക്കി കുറച്ചു, വ്യാപ്തം കുറച്ചു, അപ്പോൾ മർദ്ദം കൂടി. ഇതാണെന്ത് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് താപനിലയിൽ വ്യത്യാസം വരുത്താതെ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണെന്ത്? വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ് താപനിലേനെ സൂചിപ്പിക്കുന്നു. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ പി അല്ലേ. ടി എന്ന് പറഞ്ഞാൽ താപനില, വി എന്ന് പറഞ്ഞാൽ വോളിയം വ്യാപ്തം, പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷറാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ താപനില, വി എന്ന് പറഞ്ഞാൽ വ്യാപ്തം വോളിയം, പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷറാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം വി മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വിപരീത അനുപാതം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1/p കൊടുത്തിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, 1/p വിപരീത അനുപാതം എന്ന് പറഞ്ഞതാ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക, അല്ലെ, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുക. ഓക്കെ, ഇവിടെ മർദ്ദവും വ്യാപ്തവും തമ്മിൽ എന്താണ് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് താപനില സ്ഥിരമായിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറഞ്ഞാൽ പ്രഷറും, പി എന്ന് പറഞ്ഞാൽ പ്രഷറും, വി എന്ന് പറഞ്ഞാൽ വോളിയവുമാണെങ്കിൽ, വി എന്ന് പറഞ്ഞാൽ വോളിയം ആണെങ്കിൽ PV is കോൺസ്റ്റൻ്റ്. PV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗണിതരൂപം ഓർത്തുവയ്ക്കുക. എന്താണ് വി? വിപരീത അനുപാതം 1/p. PV is കോൺസ്റ്റൻ്റ്. PV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മർദ്ദം പിയും വ്യാപ്തം വിയും ആയാൽ PV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ഥിര സംഖ്യയായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, പാഷൻ്റെ കയ്യിൽ ഒരു സിറിഞ്ച് ഉണ്ട്. ഓക്കെ, സിറിഞ്ച് ഉണ്ട്. ഓക്കെ, ഇത് സിറിഞ്ചിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗമാണ്, ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പിസ്റ്റൺ നമ്മൾ പുറത്തേക്ക് വലിച്ചു പിടിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സിറിഞ്ചിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വായുണ്ട്. സിറിഞ്ചിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വായുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
നമ്മൾ ഈ സിറിഞ്ചിൻ്റെ ഈ വായു ഉള്ളിലുള്ള സമയത്ത് ഇതിൽ ഒരുപാട് തന്മാത്രകൾ ഉണ്ടാവും അല്ലേ? ഇതിൽ ഒരുപാട് വായു തന്മാത്രകളുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മർദ്ദം എന്തായാലും ഇവിടെ കുറവാണ്. ഇപ്പോൾ മർദ്ദം ഇവിടെ നിലവിലെന്താണ്? മർദ്ദം കുറവാണ്. ഓക്കെ, വായു തന്മാത്രകൾക്ക് ഇഷ്ടംപോലെ ചരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ മർദ്ദം നിലവിൽ പ്രഷർ കുറവാണ്. ഇനി ഈ സിറിഞ്ചിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോബ്, ഈ വായുഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? കൈകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കണം, പ്രഷർ കൂട്ടി കിടക്കണം. ഓക്കെ, പ്രഷർ കൂട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഈ പിസ്റ്റൺ നമ്മൾ നന്നാക്കി അമർത്താണ്. പിസ്റ്റൺ അമർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്താണ്, പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്താണ്, ഈ സിറിഞ്ചിൻ്റെ ഉള്ളിലുള്ള വായുവിന് നിൽക്കാനുള്ള സ്ഥലത്തിൻ്റെ അളവ്, സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്പേസ് കുറഞ്ഞല്ലേ? ഇപ്പോൾ ഇത്രയും വായു ഉള്ളൂ. ഓക്കെ, നമ്മൾ മാക്സിമം പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, മർദ്ദം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മർദ്ദം കൂട്ടിയപ്പോൾ എന്താണ്, ഈ വായുവിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ അളവ് കുറഞ്ഞു അല്ലേ? ഇതാണെന്ത്, ബോയിൽ നിയമം എന്ന് പറയാം. ഇനി പ്രഷർ കുറച്ചാലോ? പ്രഷർ കുറച്ചുകഴിഞ്ഞാൽ എന്താ, വായുവിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് അല്ലേ? പ്രഷർ കൂട്ടുമ്പോൾ വ്യാപ്തം, സ്പേസ് വി കുറയുന്നു, പ്രഷർ കുറച്ചാലോ വ്യാപ്തം വി കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ഇതാണെന്ത്, ബോയിൽ നിയമം എന്ന് പറഞ്ഞാലും. ഓക്കെ, ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അക്വേറിയം കണ്ടിട്ടുണ്ടാവും അല്ലേ? അക്വേറിയം, നമ്മൾ ഫിഷ് വളർത്തുന്ന ഒരു അക്വേറിയം. ആ അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന കുമിളയുടെ വലുപ്പം ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ആ കുമിള മുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ബബിളിൻ്റെ വലുപ്പവും ശ്രദ്ധിക്കുക. അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ബബിളിൻ്റെ, ആ കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്? ആ കുമിളയുടെ ബബിളിൻ്റെ വലുപ്പം കൂടി വരുന്നതായിട്ട് നമുക്ക് എന്ത് കാണാം? ആ ചിത്രത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതിനെ ബോയിൽസ് നിയമമായിട്ട് ബോയിൽ നിയമമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ എന്ത് കൂടുതലായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മളൊരു ബക്കറ്റ് നിറച്ച് വെള്ളമെടുക്കുകയാണെങ്കിൽ, ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമെടുക്കുകയാണെങ്കിൽ, ആ പാത്രത്തിൽ അവിടെ മർദ്ദം ഏറ്റവും കൂടുതൽ, ഭാരം ഏറ്റവും കൂടുതൽ, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ആ പാത്രത്തിൻ്റെ അടിവശത്തായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഡാം അല്ലെങ്കിൽ തന്നെ തോടുകൾ, കനാലുകളൊക്കെ പണി കഴിപ്പിക്കുന്ന സമയത്ത് ഈ തോടിൻ്റെ കനാലിൻ്റെ കടിഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പടുക്കാറുണ്ട് അല്ലേ? പക്ഷേ ആ ഒരു സ്ട്രോങ് മുകളിലെത്തുമ്പോൾ ഉണ്ടാവില്ല, അടിഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിപ്പടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗം മർദ്ദം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? അടിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് അക്വേറിയത്തിൻ്റെ കേസിൽ. അക്വേറിയത്തിൻ്റെ കേസിൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് അടിഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ബോയിൽ നിയമപ്രകാരം എന്താണ്, അടിഭാഗത്ത് മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടുമ്പോൾ അടിഭാഗത്ത് എന്ത് കൂടുതലായിരിക്കും? വ്യാപ്തം കുറവായിരിക്കും അല്ലേ? അടിഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ വ്യാപ്തം കുറവായിരിക്കും. ഇനി ആ കുമിള ബബിള് മുകളിലേക്ക് വരുന്നതോറും എന്താണ്, മർദ്ദം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാൽ എന്ത് സംഭവിക്കുന്നു? ആ കുമിളയുടെ വലുപ്പം കൂടിക്കൊണ്ട് വരുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് അവിടെ വ്യാപ്തം കൂടിക്കൊണ്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അക്വേറിയത്തിൻ്റെ കേസിൽ അക്വേറിയത്തിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് വരുന്ന വായു കുമിളയുടെ എയർ ബബിളിൻ്റെ വലുപ്പം മുകളിലേക്ക് എത്തുമ്പോൾ കൂടാനുള്ള കാരണം എന്താണ്? അടിഭാഗത്ത് മർദ്ദം കൂടുതലാണ്, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, അപ്പോൾ കുമിളയുടെ ബബിളിൻ്റെ വലുപ്പം കുറയും. മുകളിലേക്ക് പോകും തോറും മർദ്ദം കുറഞ്ഞു വരുന്നതിനാൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഏത് നിയമമാണ്, ഏത് വാതക നിയമമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഏത് പറയണം? ഇറ്റ് ഈസ് ബോയിൽസ് ലോ. അത് ബോയിൽ നിയമം ആണ്. അതിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം എന്ന് പറഞ്ഞാൽ, ബോയിൽ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രത്തിൻ്റെ പേരാണിത് റോബർട്ട്സ് ബോയിൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലോ ആണിത് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത നിയമത്തിൻ്റെ പേരാണ് ചാൾസ് നിയമം. അടുത്ത വാതക നിയമത്തിൻ്റെ പേരാണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണിത് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ. ഒരു വാതകത്തിൻ്റെ വോളിയം അതുപോലെ തന്നെ ഒരു വാതകത്തിൻ്റെ ടെമ്പറേച്ചറും ഇവർ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമം എന്നാണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ. ജാക്സ് ചാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ചാൾസ് നിയമം കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമ്മൾ ബോയിൽസ് നിയമത്തിൽ എന്താണ്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഏത് നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിൻ്റെ വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ ചാൾസ് നിയമത്തിൽ എന്താണ്, ഇവിടെ സ്ഥിരമായിരിക്കുന്നത് ആരാണ്? മർദ്ദം, താപനിലയല്ല. ഇവിടെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, മർദ്ദം സ്ഥിരമായിരിക്കും, മർദ്ദത്തിന് പി എന്ന് പറയുന്ന പ്രഷർ, പി എന്ന് പറയുന്ന അക്ഷരം കൊടുക്കാം, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ് വാതകത്തിൻ്റെയും ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ് വാതകത്തിൻ്റെയും വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും.
അതായത് വ്യാപ്തം കൂടുമ്പോൾ താപനില കൂടുന്നു, താപനില ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, വ്യാപ്തം കൂടുന്നു. ഓക്കെ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാതക നിശ്ചിത ഗ്യാസ് വാതക മാസ് വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലേക്ക്, നേർ അനുപാതം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നാണ് ഇതിന് പറയുക. നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുക, ഇതാണിത് ചാൾസ്യം വന്നാൽ. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുക. ഓക്കെ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബലൂണിൻ്റെ കേസ് എടുക്കാം. ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചൊരു ബലൂണ്, നമ്മളൊരു ഊതി വീർപ്പിച്ച ബലൂണ് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, വെയിലത്ത് വയ്ക്കുകയാണ്. ഓക്കെ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ വയ്ക്കുകയാണ്. ഓക്കെ, എന്താ സംഭവിക്കുക? സാധാരണ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂണ് അല്പസമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബലൂണ് പൊട്ടുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും, അല്ലേ? നമ്മൾ വലിയൊരു ബലൂണ് വാങ്ങിയിട്ട് നമ്മൾ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബലൂണ് പൊട്ടുന്നത് കാണാം. ഓക്കെ, ഈ ഒരു ശാസ്ത്ര തത്വത്തിൻ്റെ പിന്നിലുള്ള നിയമാണെന്ത്? ഈ ഒരു എന്താണ്, ഈ ഒരു എക്സാമ്പിളിൻ്റെ പിന്നിലുള്ള വാതക നിയമാണെന്ത്? ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ബലൂണിനെ വെയിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യണത്, അവിടെ താപനില ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യണത്, അല്ലേ? അപ്പോൾ താപനില കൂടുമ്പോൾ ഈ ബലൂണ് ബലൂണിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങും, അതായത് ബലൂണ് കുറച്ചുകൂടി വികസിക്കാൻ തുടങ്ങും. മനസ്സിലായല്ലോ? താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ബലൂണിൻ്റെ വ്യാപ്തം കൂടാൻ തുടങ്ങും. ബലൂണ് കുറച്ചുകൂടി ഇങ്ങനെ വലുതായി വലുതായി വികസിച്ച് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പരമാവധി ഒരു കപ്പാസിറ്റി ഉണ്ട് ഒരു ബലൂണിന്. അത് പരമാവധി വികസിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവസാനം പൊട്ടിപ്പോവും, അല്ലേ? ഇപ്പം നമ്മളൊരു ബലൂൺ ഊതിയർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇതിൽ തെക്കുമ്പോൾ താപനില കൂടുന്നു, അപ്പോൾ ആ ബലൂണ് വികസിച്ച് അതിൻ്റെ വ്യാപ്തം കൂടുന്നു, അല്ലേ? അപ്പോൾ താപനില കൂടുന്നു, വ്യാപ്തം കൂടുന്നു, അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള നിയമാണെന്ത്? ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ താപനില കൂടുമ്പോൾ എന്ത് കൂടുന്നു? വ്യാപ്തം കൂടുന്നു. ഇതാണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ. ചാൾസ് നിയമത്തിൻ്റെ ഗണിത രൂപമാണ് എന്ത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, അല്ലേ? താപനില മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇതിനെ മറ്റൊരു രീതിയിലും പറയാം, നമ്മൾ മർദ്ദത്തിന് പി എന്നും വ്യാപ്തത്തിന് വി എന്നും അതുപോലെ തന്നെ താപനിലയ്ക്ക് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഓക്കെ, സ്ഥിരസംഖ്യയായിരിക്കും. ഈ സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? പി ആണ്, മർദ്ദമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചാൾസ് നിയമത്തിൻ്റെ ഗണിത രൂപം മനസ്സിലാക്കുക. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, അങ്ങനെയാണെങ്കിൽ V/T വ്യാപ്തം ഹരിക്കണം താപനില. V/T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതെപ്പോഴും എന്തായിരിക്കും? പ്രഷറായിരിക്കും കൂടി മനസ്സിലാക്കുക. ഇതാണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത വാതക നിയമമാണെന്ത്? അവോഗാഡ്രോ നിയമം. വാതക നിയമത്തിലെ മൂന്നാമത്തെ ലോ ആണെന്ത്? അവോഗാഡ്രോ നിയമം. കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആണ് അമീഡിയോ അവോഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. എന്താണ് അവോഗാഡ്രോ നിയമം? നോക്കാം, ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണെന്ത്? അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ വോളിയവും ആ ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന നിയമമാണെന്ത്? അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് അവോഗാഡ്രോ നിയമം. എന്താണ്? നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കി നോക്കാം. അവോഗാഡ്രോ നിയമം മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു പരീക്ഷണം ഇവിടെ ബോർഡിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഇപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ വലിപ്പമുള്ളൊരു പാത്രമുണ്ട്. ഓക്കെ, ആ 2 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിൽ അമോണിയ വാതകം നിറച്ചിട്ടുണ്ട്. അമോണിയ, അതിൻ്റെ രാസസൂത്രമാണ് NH3. NH3 എന്ന് പറഞ്ഞാൽ അമോണിയയുടെ കെമിക്കൽ ഫോർമുലയാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ ഈ ഒരു വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു ATM ആണ്. ഈ ഒരു വാതകത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ATM ആണ്. ATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം, അതിൻ്റെ ചുരുക്കമാണ് ഒരു ATM എന്ന് പറഞ്ഞാൽ. ഓക്കെ, മർദ്ദം P. ഈ ഒരു കണ്ടീഷനിൽ ഇവിടുത്തെ താപനില എന്ന് പറഞ്ഞാൽ 300 കെൽവിനാണ്. എത്രയാണ്? 300 കെൽവിനാണ്. ശ്രദ്ധിക്കുക, വാതകങ്ങളുടെയൊക്കെ താപനില നമ്മളുടെ ടെമ്പറേച്ചർ കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ സാധാരണ പ്രസ്താവിക്കാറുള്ളത്. ഇപ്പം നമ്മളൊരു ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് കെൽവിൻ. നമ്മൾ SI യൂണിറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, 8-ാം ക്ലാസ്സിലെ അടിസ്ഥാന യൂണിറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ടെമ്പറേച്ചറിൻ്റെ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റാണെന്ത്? കെൽവിൻ എന്ന് പറഞ്ഞാൽ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെൽവിനാണ്. ടെമ്പറേച്ചർ ഒരുപാട് യൂണിറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഇപ്പം നമ്മൾ കാലാവസ്ഥ, ഇപ്പം നമ്മൾ അന്തരീക്ഷത്തിൽ ചൂട് പ്രസ്താവിക്കുന്ന ഏത് യൂണിറ്റിലാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്.
25 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് പറയാം. അതായത് ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഫാരൻഹീറ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പനിയുടെ ചൂട് കലക്കുന്നത് ഫാരൻഹീറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ആ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ, വായിൽ വയ്ക്കുന്ന തെർമോമീറ്റർ ഒക്കെ ഉണ്ട്, അതൊക്കെ ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ആർക്കുണ്ട്? താപനിലയ്ക്കിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്. ഇതിൽ താപനിലയുടെ ടെമ്പറേച്ചറുടെ എസ് ഐ യൂണിറ്റ് ആണെന്ത് കെൽവിൻ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാതകങ്ങളുടെ കേസിലൊക്കെ കെൽവിൻ ആണ് എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ലിറ്ററിൻ്റെ പാത്രത്തിൽ എന്തുണ്ട്? അമോണിയ വാതകം നിറച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു ATM മർദ്ദം, അതുപോലെ തന്നെ ഇവിടുത്തെ താപനില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 കെൽവിൻ ആണ്. ഇവിടെ താപനിലയും അതുപോലെ തന്നെ മർദ്ദവും എന്താണ്? സ്ഥിരമാണ്. ഇവയ്ക്ക് എന്തില്ല? മാറ്റമില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു സ്ഥിരമായിട്ടുള്ള എന്താണ്, ഒരു കണ്ടീഷനാണ്, സ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരു ATM മർദ്ദം, ഒരു 300 കെൽവിൻ താപനിലയും. ഓക്കെ, താപനിലയ്ക്കും ഇതിലൊന്നും മാറ്റമില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം? ഈ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വാതകം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ബോയ്സ് ലോ നിയമപ്രകാരം എന്താണ്, മർദ്ദം കുറച്ചാൽ മതി അല്ലേ. മർദ്ദം കുറച്ചാൽ എന്ത് കൂടും? വ്യാപ്തം കൂടും അല്ലേ. നമ്മൾ ബോയിൽ നിയമപ്രകാരം മർദ്ദം കുറച്ചാൽ വ്യാപ്തം കൂടുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് കൂടും? താപനില വർദ്ധിപ്പിച്ചാൽ എന്ത് കൂടും? വ്യാപ്തം കൂടും. ചാൾസ് നിയമപ്രകാരം അല്ലേ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി അല്ലേ. താപനില കൂട്ടിയാൽ വ്യാപ്തം കൂടും അല്ലേ. ഇനി ഈ താപനിലയിലും ഈ മർദ്ദത്തിലും വ്യത്യാസം വരുത്താതെ ഈ ഒരു അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ശ്രദ്ധിക്കുക, ഇവിടെ മർദ്ദവും അതുപോലെ തന്നെ താപനിലയും സ്ഥിരമാണ്. ഒരു ATM 300 കെൽവിനാണ് ഇവിടുത്തെ താപനില. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിപ്പിക്കണം. അപ്പോൾ മർദ്ദം കുറച്ചാൽ വ്യാപ്തം കൂടും, ബോയ്സ് നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. താപനില കൂട്ടിയാലും വ്യാപ്തം കൂടുന്നത് നമ്മൾ ചാൾസ് നിയമപ്രകാരം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മർദ്ദം ത്തിലും താപനിലയും വ്യത്യാസം വരുത്താതെ, ഡിഫറൻസ് വരുത്താതെ ഈ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം, വോളിയം കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്, ഒരു മാർഗമുണ്ട്. എന്താണ്? ഇതിലേക്ക് കുറച്ചുകൂടി എന്തോ ചേർത്താൽ മതി. കുറച്ചുകൂടി വാതകം ചേർത്താൽ പോരെ, കുറച്ചുകൂടി അമോണിയ വാതകം ചേർത്താൽ പോരെ. അപ്പോൾ മൊത്തത്തിൽ എന്ത് കൂടി? ഈ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം നമുക്ക് വർദ്ധിപ്പിക്കാം അല്ലേ. അതായത് മർദ്ദത്തിലും വ്യത്യാസം വരുത്തുന്നില്ല, താപനിലയും വ്യത്യാസം വരുത്തുന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ കുറച്ചും കൂടി അമോണിയ വാതകം ഈ പാത്രത്തിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? അവിടെ ഒഴിച്ചാൽ മതി, ചേർത്താൽ മതി. അപ്പോൾ വ്യാപ്തം കൂടി, വോളിയം കൂടി അല്ലേ. ശ്രദ്ധിക്കുക, ഈ ഒരു ബന്ധം കാണിക്കുന്ന നിയമമാണിത് അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് വാതകം ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? വ്യാപ്തം കൂടും. അതായത് കുറച്ചും കൂടി ഈ അമോണിയ വാതകത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടും അല്ലേ. കുറച്ചുകൂടി ചേർക്കാണ്, തന്മാത്രകളുടെ എണ്ണം കൂടും. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് കൂടും? ഓട്ടോമാറ്റിക്കായി എന്ത് കൂടും? ഈ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ മർദ്ദത്തിലും മാറ്റം വരുത്തുന്നില്ല, താപനിലയിലും മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മർദ്ദവും പ്രഷറും താപനില ടെമ്പറേച്ചറും സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ് വാതകത്തിൻ്റെയും വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ശ്രദ്ധിക്കാം, ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതുന്നു. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ദ വോളിയം ഓഫ് എനി ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഏതൊരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. മർദ്ദം, താപനില, പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കാം, ഞാനിവിടെ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. മർദ്ദത്തിലും വ്യത്യാസം വരുത്താൻ പാടില്ല, താപനിലയിലും വ്യത്യാസം വരുത്താൻ പാടില്ല. പിന്നെ ഇവിടുത്തെ വ്യാപ്തം കൂട്ടാൻ എന്താ മാർഗം? അതിലേക്ക് കുറച്ചുകൂടി വാതകം ചേർത്താൽ മതി അല്ലേ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും അല്ലേ. അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ തന്മാത്രകളുടെ എണ്ണം കൂടും. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ഉണ്ടാവും? സ്വാഭാവികമായിട്ടും അവിടെ വ്യാപ്തം വർദ്ധിക്കും അല്ലേ. അപ്പം തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം വർദ്ധിക്കുന്നു അല്ലേ. അങ്ങനെ വ്യാപ്തം, വോളിയവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണിത് ഏത്? അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട 3 വാതക നിയമങ്ങൾ. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയും? ഏതൊക്കെയാണ്? ബോയിൽ നിയമം, അതുപോലെ തന്നെ എന്താണ് ചാൾസ് നിയമം, അതുപോലെ തന്നെ എന്താണ് അവോഗാഡ്രോ നിയമം എന്ന് മനസ്സിലാക്കി വയ്ക്കാം. 1-ാമത്തെ നിയമമാണിത് ബോയിൽ നിയമം. ബോയിൽ നിയമത്തിൻ്റെ ഗണിത രൂപം എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P. അല്ലെങ്കിൽ എന്താണ്?
പി വി ഈസ് എ പി യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിര സംഖ്യയായിരിക്കും എന്ന് മനസ്സിലാക്കുക. പി വി എന്ന് പറഞ്ഞാൽ മർദ്ദവും വ്യാപ്തവും ഗുണിക്കുക. പി വി പി നമുക്ക് കിട്ടുന്ന പി വിന്റെ ഉത്തരം എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യയായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ചാൾസ് നിയമം. ചാൾസ് നിയമം, ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു എന്താണ് വാതകത്തിലെയും വ്യാപ്തം എന്ന് പറഞ്ഞാൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഇവിടെ മർദ്ദം സ്ഥിരമായിരുന്നാൽ ദ വോളിയം ഓഫ് എ എനി ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, അല്ലെങ്കിൽ എന്താ ചെയ്യാം, വി ബൈ ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ഥിര സംഖ്യയായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അവോഗാഡ്രോ നിയമം? അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദവും, ഇവിടെ ആരൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്, മർദ്ദവും അതുപോലെ തന്നെ എന്താണ് താപനിലയും സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഇവയ്ക്കൊന്നും വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ ദ വോളിയം ഓഫ് എനി ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. മർദ്ദത്തിനും അതുപോലെ തന്നെ താപനിലയ്ക്ക് വ്യത്യാസം ഇല്ലെങ്കിൽ ഏതൊരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് എൻ എന്നിനെ നേർ അനുപാതത്തിലായിരിക്കും. ഇപ്പം ഇത്രയുമാണ് മൂന്ന് പ്രധാനപ്പെട്ട വാതക നിയമങ്ങൾ. ഇവയുടെയൊക്കെ ഗണിത രൂപം ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു വാതകത്തെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ത്രീ ഗ്യാസ് ലോസ് ആണ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതുപോലെ തന്നെ എന്താണ് അബോഗാഡ്രോ ലോ.